നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ പി പി ദിവ്യക്ക് ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വന്നിരിക്കുന്നു പി പി ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യമില്ല കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് കോടതി ജാമ്യാപേക്ഷ തള്ളിയ ഈ സാഹചര്യത്തിൽ ദിവ്യ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങുമോ എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇനി പോലീസിന് തീർച്ചയായിട്ടും ദിവ്യ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വഴി ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് മനസിലാക്കാൻ സാധിക്കുന്നു ഒന്നെങ്കിൽ കീഴടങ്ങുക അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങളൊന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഈ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വന്ന ശേഷം പി പി ദിവ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്ന് പാർട്ടിയും അറിയിച്ചിരുന്നു ഇനി എന്താണ് പാർട്ടിയുടെ നിലപാട് എന്ന് അറിയേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഇനി ഹൈക്കോടതിയിലേക്ക് ദിവ്യ നീങ്ങാനുള്ള സാഹചര്യം ഉണ്ടോ എന്നതും വലിയൊരു ചോദ്യമായി ഇപ്പോൾ ഉയരുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒളിവിൽ കഴിയുന്ന പി പി ദിവ്യ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നായിരുന്നു ദിവ്യ ചികിത്സ തേടിയത് എന്നാൽ ആശുപത്രി അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നില്ല അരമണിക്കൂറോളം ദിവ്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ആശുപത്രിക്ക് സമീപം ചില ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു എന്നാണ് വിവരം അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയതോടെയാണ് ദിവ്യ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയെങ്കിലും ദിവ്യ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത് വലിയൊരു വിമർശനമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ ഒരു വിധി ദിവ്യയ്ക്കും അന്വേഷണ സംഘത്തിന് നിർണായകമായി മാറിയിരിക്കുകയാണ് ജാമ്യാപേക്ഷ തള്ളിയ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് നടപടിയുമായി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകേണ്ടി വരും ഇല്ലെങ്കിൽ കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപിലോ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപിലോ ഹാജരായി ജാമ്യമെടുക്കേണ്ടി വരും സെഷൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യാം സെഷൻസ് കോടതി ഉപാധികളോട് ജാമ്യം നൽകിയിരുന്നെങ്കിൽ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകേണ്ടി വരുമായിരുന്നു എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം ഇല്ല എന്ന വിധി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗമായ ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി സി പി എമ്മിനും നിർണായകമായി മാറിയിരിക്കുകയാണ് ജാമ്യം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ദിവ്യക്കെതിരെ പാർട്ടി നടപടി ഉണ്ടായേക്കും എന്നതടക്കമുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായിരിക്കും പാർട്ടിയുടെ നടപടി എന്നതും വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു ജഡ്ജി കെ നിസാർ അഹമ്മദാണ് ആണ് ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത് എന്തായാലും പി പി ദിവ്യക്കെതിരെ കടുത്ത നടപടിക്കാണ് സി പി ഐ എം ഇനി ഒരുങ്ങുന്നത് ദിവ്യക്കെതിരായ സംഘടനാ നടപടി ചർച്ച ചെയ്യാൻ സിപിഎം ജില്ലാ നേതൃയോഗങ്ങൾ നാളെ ചേരുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും പാർട്ടി തല നടപടികൾ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു പി പി ദിവ്യെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം തഴത്താനായിരുന്നു പാർട്ടിയുടെ തീരുമാനം ജില്ലാ സമ്മേളനം കഴിഞ്ഞുവരുന്ന പുതിയ ജില്ലാ കമ്മിറ്റിയിൽ ദിവ്യയെ ഉൾപ്പെടുത്താതിരിക്കാനാണ് തീരുമാനം നടപടി പ്രത്യക്ഷത്തിൽ പ്രഖ്യാപിക്കാതെ പരോക്ഷമായി നടപ്പിൽ വരുത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് കൈക്കൂലി പരാതി നൽകിയ പ്രശാന്തിനെ ആരോഗ്യ വകുപ്പ് സസ്പെൻഡ് ചെയ്തു ദിവ്യയുടെ ഇടപെടൽ ഇതോടെ സംശയത്തിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കണ്ണൂരിലെ സി പി പ്രതിരോധത്തിലാണ് പോലീസ് മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി വരുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ വിധി വന്നിരിക്കുന്നു ഇനി പോലീസിന്റെയും പാർട്ടിയുടെയും ദിവ്യയുടെയും അടുത്ത നടപടി എന്ത് ഇതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത